സിബി ദ ഗേൾസ് മോമിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾക്ക് ഇന്നൊരു പി എസ് സി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾക്ക് രണ്ട് പേർക്കും എക്സാം സെൻറ്ററിൽ രണ്ട് സെപ്പറേറ്റ് സ്ഥലത്താണ്. എനിക്ക് മണിമലക്കുന്നിലും ഇക്കാക്ക് ഈരാറ്റുപേട്ടയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പിള്ളേരെ ഉമ്മച്ചിൻ്റെ അടുത്ത് നിർത്തിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് എനിക്ക് എൻ്റെ എക്സാം സെൻറ്ററിലോട്ട് ബസ്സൊക്കെ കുറവായതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടേ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഇക്കാക്ക് ഇക്കാട് സെൻറ്ററിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മണിമലക്കുന്ന് ഏകദേശമൊക്കെ എത്താറായി. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടനോട് വഴി ചോദിച്ചപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞു തന്നത് നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും വയലുള്ള റോഡ് എത്തും. ആ റോഡിൻ്റെ അവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന കോളേജ് കാണുന്നതാണ്. അപ്പോൾ ദേ ഇതാണ് ആ ചേട്ടൻ പറഞ്ഞ വയലുള്ള റോഡും. അവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ ആ കാണുന്നതാണ് നമ്മൾ പോകാൻ പോകുന്ന കോളേജ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ സെൻറ്റർ, ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ്. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇക്കാട് സെൻറ്റർ ഈരാറ്റുപേട്ടിലാണ്. അങ്ങോട്ട് പോവും. അപ്പോൾ കോളേജിലോട്ട് കയറുന്ന വഴിയാട്ടോ ഇത്. രണ്ട് സൈഡിലും ഒരുപാട് വീടുകളാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജ്. അപ്പോൾ എനിക്ക് ഇതുവരെ എക്സാമിനൊക്കെ കിട്ടിയിരിക്കുന്നത് സ്കൂള് മാത്രമാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ എക്സാം സെൻറ്റർ കിട്ടുന്നത്. അപ്പോൾ സത്യം പറഞ്ഞ കോളേജ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കോളേജ് മിസ് ചെയ്യുന്നു കേട്ടോ. നമ്മുടെ മഹാരാജാസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എൻ്റെ കോളേജ് ജീവിതമൊക്കെ എനിക്ക് ഓർമ്മ വന്നു കോളേജൊക്കെ കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ എല്ലാ കോളേജിലുള്ള പോലെ തന്നെ നല്ല കലാകാരന്മാരും കലാകാരികളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മതിലൊക്കെ ഇഷ്ടംപോലെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ നല്ല സൂപ്പർ പടങ്ങളും അതുപോലെ തന്നെ ചുവരിൽ അടിപൊളി കവിതയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാട്ടിലും കടലോരത്തും ഇരുന്ന് കവിത എഴുതുന്നു. സ്വന്തമായൊരു മുറിയില്ലാത്തവൻ എൻ്റെ കാട്ടാറിൻ്റെ അടുത്ത് വന്ന് നിന്നവർക്കും ശത്രുവിനും സഖാവിനും സമകാലീന ദുഃഖിതർക്കും ഞാനത് പങ്കുവെക്കുന്നു. എന്തടിപൊളി വരികളാണല്ലേ. ഭാവിയിൽ കവിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് സ്ഥലം അറിയത്തില്ലാത്തത് കൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോഴാണ് നമ്മുടെ ഹോൾ ടിക്കറ്റിലുള്ള രജിസ്റ്റർ നമ്പറൊക്കെ അവർ സ്റ്റിക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലോറ് കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഫ്ലോർ ആട്ടോ. എൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പർ എൻ്റെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ബെഞ്ചിൽ തന്നെയായിരിക്കും മിക്കവാറും എനിക്ക് എൻ്റെ സീറ്റ് കിട്ടുന്നത്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒന്നും നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ക്ലോക്ക് റൂം. നമ്മുടെ ഐറ്റംസൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് വേണം നമുക്ക് എക്സാം സെൻറ്ററിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് ക്ലോക്ക് റൂമിൽ കൊണ്ട് വെക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ തന്നെ വെക്കുവാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തിരക്കായി പോവും. അപ്പോൾ നമ്മൾ ബാഗൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണെല്ലാം അതിനുള്ളിൽ വെക്കും. അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി എക്സാം കഴിഞ്ഞ് കാണാം. അപ്പം നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് വേണം ബസ് കയറി ചെല്ലാനായിട്ട്. കാരണം ഇക്കാക്ക് ഈരാറ്റുപേട്ടയിൽ നിന്ന് ഇവിടെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ബസ് കയറി എണ്ണ വീഡിയോസൊക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ആകെപ്പാടെ ടെൻഷനായി പോയി. ഒരുപാട് നേരം നിന്നിട്ട് ബസ് കിട്ടിയില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞൊക്കെയാണ് ബസ് വന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ലൈക്കും കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.